ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, രാവിലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. സമയം 7 മണി കഴിഞ്ഞു, പക്ഷേ എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യൽ എന്ന് പറയാൻ, എന്താ, അങ്ങനെ ഒരു സ്പെഷ്യലൊന്നും ഇല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് തുടങ്ങാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി എണീറ്റ് വന്ന് രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നു. അമ്മച്ചി അറിയാതെ അമ്മച്ചീൻ്റെ പുറകിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം നമ്മുടെ കുറുമക്കറി അടുപ്പത്ത് കയറി കേട്ടോ. അച്ചാച്ചനെ അപ്പോഴത്തേക്കും റെഡി ആയി വന്നു. അച്ചാൻ അതാ യോഗ തുടങ്ങി. ഇതാ നമ്മുടെ വെജിറ്റബിളെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് കൂടെ ഇലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട അതിലിട്ട് വേവിക്കാൻ മതി. അമ്മച്ചി ഇവിടെ ഇരുന്ന് പൂരിക്ക് ഇതാക്കാൻ പോവാണ്. അതൊക്കെ കുറച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരുന്ന് എന്താ പൂരിക്ക് ഇതാ ഇവിടെ ഒരാളെ എണീറ്റിട്ട് കൂർക്കം വലിക്കുന്നു. ചേട്ടന് കള്ള കള്ള കൊച്ചു വിള കറിയായിട്ടോ. കറിയല്ല, എല്ലാം വെന്ത്, കഷ്ണങ്ങളൊക്കെ വെന്ത്. നമ്മളിതാ പുതിയൊരു സാധനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അച്ചച്ചനെ അമ്മച്ചി വരുന്നതിന് മുന്നേ നമ്മൾ മേടിച്ചതാ നമ്മുടെ ഗ്യാസിന്റെ അടുപ്പാണ് കേട്ടോ. എന്താ ഗ്യാസ് സ്റ്റവ്, ഒറ്റ സ്റ്റവിന്റെ ഒരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ്. ഇതിങ്ങനെ ഒരു സൂട്ട് കേസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നമ്മടെ അവിടെ ഇങ്ങനത്തെ അല്ലല്ലോ. ഗ്യാസ് സിലിണ്ടറിന്റെ വീട്ടിലൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ ബ്ലാക്ക് ആയിരുന്നു അല്ലേ. ഇത് ഫോറസ്റ്റിന് ചേരുന്ന കളറാ. ഇപ്പൊ മുഖത്തേക്ക് ആള് അവിടെ തിരിക്കല്ലേ. ഇന്നത്തേക്ക് നല്ല വലുപ്പം ഉണ്ടല്ലോ, ഓട്ടം ഉണ്ടല്ലോ, നല്ല ഓട്ടം ഉണ്ട്, നല്ല വൃത്തിയുണ്ട് കാണാൻ. പുതിയതേതാണ്ട അല്ല, അതിന്റെ പണി ഷേപ്പ് ഒക്കെ കണ്ടോ. ഇതാണോ കൂട്ടും കുറക്കും ചെയ്യുന്നത്? ലോക്കാക്കി രണ്ട് സ്വിച്ച് ഉള്ളൂ, ഓണ് നോക്കാം. ഇത് ഇത് കൂട്ടുന്നു ഫ്ലെയിം. നമ്മുടെ പൂരി എന്തായി? നമ്മള് കറിക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നത് ഈ സാധനമാണ്, കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇത് മിൽക്ക് പൗഡർ ആണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പാല് റെഡിയാവും. ഇതാണ് കേട്ടോ ഗ്യാസ് അടുപ്പിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ. ഇതെന്തോ രണ്ടിനകത്ത്
ഒരു കറി ഉണ്ടാക്കാൻ കിട്ടുന്നതാണ്. ഒരു കറിയുള്ളോ 220 ഗ്രാം. ഓക്കെ, അപ്പോൾ അത് അതിനകത്ത് വെക്കാനുള്ളൊരു സ്പേസാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ. ആ അവിടെ അപ്പം അതിനകത്ത് കയറ്റി വെച്ചാൽ മതി. ഒരു കറിയൊന്നുമല്ല, അങ്ങനെ നമ്മൾ തന്നെ എന്തായാലും അത് അധികം കുക്ക് ചെയ്യാൻ പോകണില്ല, എന്നാലും അത്യാവശ്യമൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ തേങ്ങാപ്പാൽ കേട്ടോ, പൊടി. അത് കുറച്ച് വാം വാട്ടറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ സംഭവം റെഡിയാവും. പിന്നെ നമ്മുടെ കറി വീണ്ടും എണ്ണയോടെ ഒന്ന് തിളപ്പിച്ച് കുറച്ച് കുറച്ചുകൂടി കുരുമുളക് പൊടിയും പിന്നെ ലേശം ഗരം മസാല ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ പോകട്ടെ. ഇതാണ് നമ്മുടെ കറി റെഡി കേട്ടോ. കഷ്ണങ്ങളൊക്കെ കുറച്ച് ഉടച്ച് പിന്നെ നമ്മൾ പുതിയൊരു ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ നിന്ന്, ചീനച്ചട്ടി. ഇത് ഇൻറ്റാലിയ അല്ലേ, ഇൻറ്റാലിയത്തിൻ്റെ ചട്ടിയാണ്. അപ്പം നമ്മൾ അത് നെൽക്കടിക്കാൻ പോവാണ്. ഇച്ചു വാ കാണാ. നമ്മൾ ഓണാക്കാൻ പോകണം. അപ്പൊ ഇതിന് ലാമ്പും വേണ്ട, തിരിയും വേണ്ട, ഒന്നും വേണ്ട, അത്രയും തന്നെ. ഒരു മീഡിയം തീ മതി, എന്നാ അയക്കണം ചൂടാകുമ്പത്തേക്ക്. പിന്നെ നമ്മൾ പുരി ഇടാൻ പോകട്ടോ, എണ്ണയൊക്കെ തളിച്ച് ഇനി എല്ലാരും പ്ലേറ്റ് എടുത്ത് പോയിരുന്ന കഴിക്കാം. എല്ലാരും ആകാംക്ഷയോടെ നോക്കിക്കാണ്, അടുപ്പും പൂരിയും എപ്പൊ തിന്നാൻ കിട്ടുന്ന അർത്ഥം. ഇച്ചാണോ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കണല്ലേ. ഇച്ച അടുപ്പ് കാണാനാണോ പൂരി കാണാനോ നിക്കണേ? അതിശയം. നീല ലൈറ്റ്, ഞാൻ ചെറുപ്പത്തേക്ക് നീല ലൈറ്റ് കാണുന്നുണ്ട്. ഇറച്ചി കുട്ടിയല്ലേ. നല്ല ആവി വരക്കണ ചൂടുള്ള പൂരിയും കുറുമക്കറിയല്ലേ. ശരിക്കും കുഞ്ഞു പൂരിയാണ്. നമ്മൾ ചീഞ്ചട്ടി ചെറുതായതുകൊണ്ടേ നമ്മള് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചീഞ്ചട്ടിക്കകത്ത്. അപ്പൊ അതിന്റെ വലുപ്പം നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞ് പൂരി ഉണ്ടാക്കണം. ഈ ഒരു സൈസ് ചീഞ്ചട്ടി മാത്രം ഉണ്ടായിരുന്നു കടയിൽ. കുറച്ച് വലുത് കിട്ടിയാലും നല്ലതായിരുന്നു, പക്ഷെ കടലില്ല. പിന്നെ നാട്ടിന്ന് മേടിച്ചിട്ട് വരാനും കുറേ സമയമുണ്ട്, അപ്പൊ നമുക്ക് ക്ഷമയില്ലായിരുന്നു. പൂരി എല്ലാം റെഡിയല്ലേ, കഴിഞ്ഞു. അല്ല കഴിഞ്ഞു, റിച്ചുകൂട്ടിന് 100 പൂരിസ് വേണം അറിഞ്ഞേക്കുന്നത് എന്റെ അമ്മ. അങ്ങനെ സൂപ്പർ പൂരിയും സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് കഴിക്കാം. സൂപ്പർ ഡ്യൂപ്പർ ആണോ? വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഭയങ്കര വിഷമായതുകൊണ്ട് ഇന്നലത്തെ
ഫ്രൈ പോർക്ക് ഫ്രൈ കഴിക്കാം. ഗുഡ് ബോയ്. അടിപൊളി സത്യം. എല്ലാം നമ്മള് കിണിഞ്ഞു വേണം, അല്ലെങ്കിൽ ഇച്ചി ചിലപ്പോ പൂരി കഴിക്കില്ല. നോൺ വെജ് കാരനെ മൊത്തം ഉച്ച വെജിറ്റബിൾ എന്താ വെച്ച് കഴിക്കുന്ന? ഉച്ചിന്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാ? ക്യാരറ്റോ? വേറെ ക്യാരറ്റ് കഴിക്കില്ല, പച്ച ക്യാരറ്റ് കഴിക്കുക. പിന്നെന്താ? ക്യാരറ്റ് മാത്രം. വേറെ സെക്കൻഡ് വെജിറ്റബിള്? ക്യാരറ്റ്. ക്യാരറ്റ് മാത്രം കഴിക്കുള്ളൂ. ഗ്രീൻ ബെറീസ്? ഗ്രീൻ ബെറീസ് ഫ്രൂട്ടാ. മുന്തിരിങ്ങയ്ക്കാണ് പറയുന്നത് ഗ്രീൻ ബെറീസ്, അത് ഫ്രൂട്ടാണ്, അത് വെജിറ്റബിൾ അല്ല. പക്ഷേ അത് ഫ്രൂട്ട് ഗുഡ് അല്ല. പ്ലേറ്റ് പഠിച്ചു നിൽക്കുന്ന ഞങ്ങള് പൂരി പൂരി ഉണ്ടാക്കാൻ ഇത്രയും ആഘോഷകരമായ പൂരി ഉണ്ടാക്കാൻ കാരണം നമ്മള് പൂരി ഇപ്പൊ ഒരു വർഷം കൊണ്ട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇച്ചാര എപ്പോ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, എണ്ണക്കകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട്. എണ്ണ മുക്കി പൊക്കിയെടുക്കുന്നതല്ലേ വെള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു ആരവം. കുടിച്ചില്ല, അമ്മച്ചി പള്ളി പോവാൻ റെഡിയാണ്. 10 മണിക്കും പോവാൻ സമയം കിട്ടുമോ? പോകില്ല. അതെ, 10 മണിയുടെ കുർബാന മാറ്റി ഇനി 10:30ക്ക് വിളിക്കാം. പൂരി ഉണ്ടാക്കലും കഴിക്കലും കഴിഞ്ഞ സമയം വരില്ല. ആഘോഷകരമായ പൂരി ഉണ്ടാക്കലും കഴിക്കലും അങ്ങനെ ഞാനും ഇതാ പഠിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ട്, നമ്മുടെ ചീഞ്ചട്ടിയിലൊക്കെ കറ പോലെയായി. കറയല്ല, എന്നാ ഇങ്ങനെ തെറിച്ചിട്ടേ. കുറച്ചുകൂടി കുഴി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. നമ്മള് വാഷിംഗ് മെഷീൻ ഇടാം. നമ്മള് പള്ളി പോവാൻ റെഡി ആയിട്ടാ എല്ലാരും. അച്ചടിയായി ചുറ്റിക്കട്ടിന് എന്താ പള്ളിയിൽ നിർത്തുകൊണ്ട് പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചവരൊന്ന് പറക്കുന്നുണ്ട്. അങ്ങനെ പള്ളി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് പോകണം. നല്ല സമാധാനമുള്ള ഷൂ തുറക്കുന്നു. ഉച്ചക്കോട്ടാ എന്തായി
വർത്താനം പറഞ്ഞാണെന്ന്. പിന്നെ നമ്മള് കടയിൽ പൊറച്ചപ്പെട്ട് ചൂടെടുക്കാൻ ഷർട്ട് കൂലി എടുത്ത് എറിഞ്ഞ് കളഞ്ഞ് നമ്മള് മലയാളികളെ പോവാണ് കുറച്ച് സാധനം മേടിക്കാൻ. അത് കൈ പിടിച്ചോളാം, മേടിച്ച സാധനമാണ്. കവർ പൊട്ടിച്ച് എള്ളുണ്ട പുറത്തെടുത്ത് നമുക്ക് എള്ളുണ്ട വഴിക്കുന്ന് കഴിച്ചുകൊണ്ട് പോവാം. ഇപ്പൊ വീട്ടിലേക്ക് ഒരു അരമണിക്കൂറോളം ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട്. നമ്മള് എല്ലുണ്ട കഴിച്ചോണ്ട് പോവാ. ഇതാണ് ഹവാർഡ് സിറ്റി, മുഴുവനായിട്ട് അവിടെ നിന്ന് കയറി വരുന്ന ഫുള്ള് കാണാമായിരുന്നു. പക്ഷെ ഓരോ ഏരിയയിലെ വീടുകളും എന്ത് രസമാണ്, ഇടയ്ക്കാട് എല്ലാ മരങ്ങളുണ്ട്, പച്ചപ്പുണ്ട്. അതാ ഇതിന്റെ മറവിലായിപ്പോട്ട് വൈക്കിംഗ് ആണ് എന്റെ പേര്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, എല്ലാരും വീട്ടിൽ കയറി അഞ്ചാകട്ടെ. അച്ഛൻ്റെ ഇപ്പോഴത്തെ മെയിൻ വിനോദാഭ്യാസമാണ്. അങ്ങനെ കൊന്നോടനെ പെറ്റാക്കട്ടെ. എല്ലാം ഇവിടെ ഉള്ള ക്രിക്കറ്റ് മുഴുവൻ വെച്ചിട്ട് പെറ്റല്ലേ, വീട്ടിലെ പറമ്പിൽ പോയി വീട്ടിലും പിറക്കിക്കൊണ്ട് വരിക, ഫ്രണ്ടാക്കുക, പെറ്റാക്കുക, പാത്രത്തിലിടുക, കൈ പിടിച്ചോണ്ടിരിക്കുകയൊക്കെയാണ്. ഇത് നമ്മളെ കാണാനായിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. വൈക്കത്ത് നിന്ന് വന്ന അങ്കിളും ആൻറ്റിയാണ്. അവർ അടലേഡിലാണ് മക്കളെ എടുത്ത് വിസിറ്റിന് വന്നപ്പോൾ അവിടെ എല്ലാവരും കൂടി ടാസ്മാനിയ ട്രിപ്പിന് വന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ്. നമ്മളെ ഉച്ചക്കത്തെ ചോറുണ്ണം കേട്ടോ, ചോറ് വെച്ചിട്ട് പോയായിരുന്നു. കറികൾ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞു. കറികൾ എല്ലാം നേരത്തെ ഉള്ള കറികളായിരുന്നു കേട്ടോ. ഇത് പയറും മത്തങ്ങയും കൂടിയുള്ള കറി, പിന്നെ പോർക്ക് ഫ്രൈയും. അപ്പം അങ്ങനെ ചോറുണ്ണാൻ പോവാണ്. ഇവരൊക്കെ കഴിച്ചു. അത് ഞാൻ ഉച്ചക്കൂട്ടിന് ചോറ് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവർ കഴിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ 1000 പീസ് പസിലാണ്. പസിൽ ചെയ്തവർക്കറിയാം. അപ്പം ഞങ്ങളതിന് ഇതുവരെ പസിൽ മേടിച്ചിട്ടില്ല, ചെയ്തിട്ടും ഇല്ല. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതാ ഉണ്ടാക്കി, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. റിച്ചുകൂട്ടിന് ക്രിസ്മസിന് സാന്റ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ്, അവനെ കൊണ്ട് പറ്റില്ലെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്നിട്ട് അറിയത്തില്ല, അതിൻ്റെ അടുത്ത് പെട്ടിയിൽ മടക്കി വെച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് സോജൻ ചേട്ടനും മിൻസി ചേച്ചിക്കുണ്ട്. അവരാണ് പറഞ്ഞിങ്ങനെ സൈഡ് പീസ് എടുത്ത് കോർണർ പീസ് എടുത്ത് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ ഇങ്ങനെ ആകുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ അവനെ കുത്തി പിടിച്ചിരുന്ന് ചെയ്ത് ഏകദേശം ഒരു
ഒന്നര ആഴ്ച എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു 6 ദിവസം, ബാക്കി ഉള്ള ദിവസം കൊണ്ട് തീർത്തു എന്നാണ് പറയാം. അത് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി അങ്ങനെ ഇതിനോട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു ഫ്രെയിമിലാക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത പസിലാണ് 1000 pieces. എന്നാ ചെറിയൊരു മഴ തോളിയായിരുന്നു കേട്ടോ, ചെറുതായിട്ട് നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് തോളി ഇങ്ങ് പോയി. ഇപ്പം നമ്മുടെ പച്ചക്കൃഷി തോട്ടമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടെന്ന്, തക്കാളി അത്യാവശ്യം വലുതായിട്ടോ കളറായി വരുന്നേയുള്ളൂ. പിന്നെ ബീൻസ്, ബീൻസ് ഒരു സുഖമില്ല കേട്ടോ, പക്ഷെ എന്നാലും എല്ലാം പൂവിട്ട് ബീൻസ് കണ്ടായതാണ്. ബീൻസ് കുറേ ഉണ്ടായിട്ടുണ്ട് എന്തായാലും, ഇലക്കടി ഇലക്കടൊക്കെ ഉണ്ടോ. മഴ ഇപ്പം ചെറുതായിട്ട് വീണ്ടും തോളുന്നുണ്ട്. കൊച്ചിക്കൂട്ടം കുളിക്കാൻ കയറിയതാണ്. അപ്പം ഇനി സമയം ഉച്ച കഴിഞ്ഞല്ലോ, ഇനിയിപ്പം എനിക്ക് നൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ കുറച്ച് നേരം കിടക്കും, ഒരു നൈറ്റേ ഉള്ളതുകൊണ്ട് കിടക്കൽ ചിലപ്പോൾ കുറവായിരിക്കും. ഒരു സിനിമ കാണണമെന്നുണ്ട്, പിന്നെ കാപ്പി പിടിച്ച് ഡ്യൂട്ടിക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉണ്ട്, വിളിച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.